അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പാർട്ട് 2 നോക്കാം കേട്ടോ. വിദ്യാലയം ഒരു മതേതര ജനാധിപത്യ സ്ഥാപനം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ പൊതുവിദ്യാലയങ്ങൾ പ്രധാന പങ്ക് വഹിക്കും. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ പൊതുവിദ്യാലയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ പൊതുവിദ്യാലയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓരോ വിദ്യാലയത്തിലും അതിൻ്റെ സമീപസ്ഥ സമൂഹത്തിലെ കുട്ടികളാണ് പഠിക്കുന്നത്. ജാതി, മത, വർഗ ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളും വിദ്യാലയത്തിൽ തോളോട് തോൾ ചേർന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതേതരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് അവയെ മതേതര ജനാധിപത്യ സ്ഥാപനം എന്ന് പറയുന്നത്. ഏകദേശം മനസ്സിലായോ? ഇപ്പം വായിച്ച എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഓക്കെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ എവിടെയാണോ നിലകൊള്ളുന്നത്, ആ ഒരു സംസ്കാരം, ആ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവുമായി യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആ ഭാഗത്ത്, ആ സ്ഥലത്തെ മതങ്ങളുമായിട്ടും പിന്നെ എന്താ ജാതി മത വർഗ ഭേദമന്യേ എല്ലാ കുട്ടികളും പഠിക്കുന്നതായിരിക്കും. ആ ഒരു ഭാഗത്തെ എന്താ പറയുക, മതങ്ങളുമായിട്ടൊരു ബന്ധം കാണും. അങ്ങനെ എല്ലാം കൂടെ കൂടിക്കലർത്തിയായിരിക്കും ആ ഒരു പൊതുവിദ്യാലയം സ്ഥിതി ചെയ്യുന്നതും. അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവിടെ പഠിപ്പിക്കുന്നതായാലും ആ ഒരു നാടിനെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ കാര്യങ്ങളും കൂടെ ചേർന്ന ഒരു ഇതായിരിക്കും ആ ഒരു വിദ്യാലയത്തിൽ നിന്ന് നൽകുന്ന അറിവുകൾക്കകത്തുള്ളത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി പറഞ്ഞത്, ഒരു വിദ്യാലയം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിന് ചുറ്റുപാടുമുള്ള പ്രദേശത്ത് അത് മതങ്ങളുടെ സ്ഥാപനം ഉണ്ടായിരിക്കാം. വിവിധ മതത്തിലുള്ള കുട്ടികളുണ്ട്, വിവിധ വർഗങ്ങളിലുള്ള കുട്ടികളുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഒരേപോലെ തുല്യരായി കാണുന്ന ആ ഒരു വിദ്യാലയത്തിൽ ആ ഒരു തുല്യ പ്രാധാന്യം അതിൻ്റെ പഠനത്തിലും കുട്ടികളിലും എല്ലാത്തിലും കാണുന്നുണ്ട്. ആ നാടിന് യോജിക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പൊതുവിദ്യാലയങ്ങളെ മതേതര ജനാധിപത്യ സ്ഥാപനങ്ങളെന്നും പറയുന്നു. മതേതര ജനാധിപത്യ സ്ഥാപനങ്ങളെന്ന് പറയുന്നു. നമുക്കുള്ള കൂട്ടുകാർ തന്നെ വിവിധ മതങ്ങളിലുള്ള കൂട്ടുകാരുണ്ടല്ലേ. അപ്പം നമ്മളെല്ലാം ഫ്രണ്ട്സാണ്, സുഹൃത്തുക്കളാണ്. എന്താ പറയുക, ഒരു വീട് പോലെയാണ് ആ ഒരു വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വിദ്യാലയത്തിൽ കാണും. എല്ലാ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് വയനാട്ടിലെ ഇപ്പം തകർന്നു പോയ ആ ഒരു സ്കൂളും ആ സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും ആ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം, അതൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായ ഒരു സ്കൂളാണ് കേട്ടോ. ഏത് സ്കൂളാണ്? വെള്ളാർമല സ്കൂൾ അല്ലേ, വെള്ളാർമല സ്കൂൾ. അപ്പോൾ ആ ഒരു അധ്യാപകൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ, അത് ആ നാടിന് ചേരുന്ന നാടിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ്, ആ നാടിൻ്റെ എന്താ സ്പന്ദനം അറിഞ്ഞിട്ടുള്ള ഒരു സ്കൂളായിരുന്നു അത്. അപ്പോൾ അതേപോലെയാണ് പൊതുവിദ്യാലയങ്ങൾ മതേതര ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത്തരം വിദ്യാലയങ്ങളെയാണ് ഇത്തരം പൊതുവിദ്യാലയങ്ങളെയാണ് മതേതര ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കിത് എസ്സേ വരും, നമ്മുടെ സെം എക്സാമിനുള്ള എസ്സേ വരയ്ക്കും വരുന്നതിനകത്ത് ഇവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് എഴുതാം. അതേപോലെ ഇതിനകത്തെ പോയിൻറ്റുകൾ പഠിച്ചെടുത്ത് കേട്ടറ്റിന് ഉപയോഗപ്രദമാകും. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത് തന്നെ കേട്ടോ. അപ്പം കുറച്ച് പേര് ചോദിച്ചു എക്സാം കഴിഞ്ഞില്ലേ, നമ്മൾ എക്സാം മാത്രമല്ല നോക്കുന്നത്, കേട്ടറ്റ് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇനിയും വരുന്ന എക്സാം നോക്കുന്നുണ്ട്, പിന്നെ വരുന്ന ഡി എൽ എഡും പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ ഈ നോട്ടുകൾ ഉപകാരപ്രദമാകും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസമാണ് കേട്ടോ. ഇന്ത്യയിലെ വിദ്യാഭ്യാസം, അതിനകത്ത് ആദ്യം വരുന്നത് വേദകാല വിദ്യാഭ്യാസമാണ് ആദ്യത്തെ വിദ്യാഭ്യാസമാണ് കേട്ടോ. വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. വ്യക്തിയുടെ സമഗ്ര വികസനമാണ് അതിൻ്റെ ലക്ഷ്യം. വ്യക്തിയുടെ സമഗ്ര വികസനമാണ് വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. സമഗ്ര വികസനം എന്ന് വെച്ചാൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ വികാസം. അപ്പോൾ ശാരീരിക, മാനസിക, ആത്മീയമായ വികാസമാണ് വ്യക്തിയുടെ സമഗ്ര വികസനം. ഈ ഒരു സമഗ്ര വികസനമാണ് വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം കേട്ടോ. ശാരീരിക, മാനസിക, ആത്മീയ ഇതെല്ലാം ഓർമ്മയിൽ വെക്കുക. ശാരീരിക, മാനസിക, ആത്മീയമായ വികാസം വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര വികസനമാണ്. അതിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിലെ ലക്ഷ്യങ്ങളിലൊന്നാണ് വ്യക്തിയുടെ സമഗ്ര വികസനം. ഒരു വ്യക്തിയുടെ സമഗ്ര വികസനം അത് ശാരീരികവും മാനസികവും ആത്മീയവുമായ വികാസമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ലക്ഷ്യം, വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം. വ്യക്തിയുടെ ജീവിതത്തെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാല് ആശ്രമങ്ങളിലായി തിരിക്കുകയും ഇതിലൂടെ സമഗ്ര വികാസം ലക്ഷ്യമിടുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ
ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാല് ആശ്രമങ്ങളായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാല് ആശ്രമങ്ങളായി തിരിക്കുകയും ഇതിലൂടെ സമഗ്ര വികാസം ലക്ഷ്യമിടുകയും ചെയ്യുന്നതാണ് വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം കേട്ടോ. വ്യക്തിയുടെ സമഗ്ര വികസനം, അത് ശാരീരികമാകാം, മാനസിക ആത്മീയമായ വികാസമാണ്. ചൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ ജീവിതത്തെ എത്രയായിട്ട് തിരിക്കുന്നു? നാലായിട്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാല് ആശ്രമങ്ങളായി തിരിക്കുന്നുണ്ട്. ഇതിലൂടെ സമഗ്ര വികാസം ലക്ഷ്യമിടുകയാണ് വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഏത് വിദ്യാഭ്യാസത്തിൻ്റെയാണ്? വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം: വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വ്യാകരണം, ജീവശാസ്ത്രം, ഗണിതം, തർക്കം, രാജ്യതന്ത്രം, ശബ്ദശാസ്ത്രം, ഛന്ദസ്, മായാജാലം, നക്ഷത്രവിദ്യ, യുദ്ധമുറകൾ, സംഗീതം, നൃത്തം, ശില്പവിദ്യ, ആയുർവേദം എന്നിവയൊക്കെയാണ് ഈ വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഇതെല്ലാം പഠിക്കുക, പഠിച്ചിട്ട് ഇത് ഓർമ്മയിൽ വെക്കുക. കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിട്ട് അത് ഏത് കാലം ഏത് വിദ്യാഭ്യാസത്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇട്ട് നമുക്കത് അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഉള്ളടക്കം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം കേട്ടോ. അടുത്തത് വിദ്യാഭ്യാസ സമ്പ്രദായം, അധ്യാപന രീതി. വേദകാല വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ്, അധ്യാപന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ചോദ്യോത്തരങ്ങളടങ്ങിയ സംവാദ രീതിയിലാണ് അധ്യാപനം നടക്കുന്നത്. ചോദ്യോത്തരങ്ങളടങ്ങിയ സംവാദ രീതിയിലാണ് അധ്യാപനം നടത്തുന്നത്. സംവാദം ഉണ്ടല്ലോ, ആ സംവാദ രീതിയിലാണ് ചോദ്യോത്തരങ്ങൾ. അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറയുക. അങ്ങനെ ഒരു സംവാദം പോലെയാണ് അധ്യാപനം നടക്കുന്നത്. കഥകൾ, സന്മാർഗ കഥകൾ മുതലായവ ഉപയോഗിച്ച് ഗുരു ശിഷ്യന്മാർക്ക് വിജ്ഞാനം നൽകുന്നു. ഗുരു ശിഷ്യന്മാർക്ക് വിജ്ഞാനം നൽകുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? കഥകൾ, സന്മാർഗ കഥകൾ മുതലായവ ഉപയോഗിച്ച് ഗുരുവാണെങ്കിൽ ശിഷ്യന്മാർക്ക് വിജ്ഞാനം നൽകുന്നു. എന്തൊക്കെ ഉപയോഗിച്ചാണ്? കഥകൾ, സന്മാർഗ കഥകൾ എന്നിവ ഉപയോഗിച്ച് ഗുരു ആർക്ക് കൊടുക്കുന്നു? ശിഷ്യന്മാർക്ക് വിജ്ഞാനം കൊടുക്കുന്നു. കൂടാതെ ഗുരുവിൻ്റെ കൂടെ താമസിപ്പിച്ച് വിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുകുല രീതിയിലാണ് അന്ന് നിലനിന്നിരുന്നത്. ഗുരുവിൻ്റെ കൂടെ തന്നെ താമസിച്ച് വിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുകുല രീതിയായിരുന്നു വേദകാല വിദ്യാഭ്യാസത്തിൽ, അല്ലെ ആ ഒരു അധ്യാപന രീതി അങ്ങനെയായിരുന്നു. ഗുരുവിൻ്റെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് വിദ്യ അഭ്യസിപ്പിക്കുകയായിരുന്നു. ഇനി അധ്യാപക വിദ്യാർത്ഥി ബന്ധം നമുക്ക് നോക്കിയാൽ, വിജ്ഞാനം പകർന്നു നൽകുന്ന വ്യക്തി എന്നതിലുപരി സന്മാർഗ കാര്യങ്ങളിലും സദാചാര്യ മൂല്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒരു മാർഗദർശിയും ആത്മീയ പൂർണ്ണതയിലേക്ക് സാക്ഷാത്കാരത്തിലേക്കും ശിഷ്യരെ നയിക്കുകയായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. ഗുരുവിൻ്റെ ലക്ഷ്യം എന്തുമായിരുന്നു? വിജ്ഞാനം പകർന്നു നൽകുന്ന വ്യക്തി എന്നതിലുപരി സന്മാർഗ കാര്യങ്ങളിലും സദാചാര്യ മൂല്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒരു മാർഗദർശിയും ആത്മീയ പൂർണ്ണതയിലേക്ക് സാക്ഷാത്കാരത്തിലേക്കും ശിഷ്യരെ നയിക്കുകയുമായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. ശിഷ്യരെ എങ്ങനെ എന്തിലേക്ക് നയിക്കേണ്ടതാണ്? ഒരു ഒറ്റ പോയിൻ്റാണ് കേട്ടോ ഇത്. വിജ്ഞാനം പകർന്നു നൽകുന്ന വ്യക്തി എന്നതിലുപരി, ഒരു വിജ്ഞാനം പകർന്നു നൽകുന്നതിൽ വ്യക്തി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു അത്രമല്ല, സന്മാർഗ കാര്യങ്ങളിലും സദാചാര്യ മൂല്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒരു മാർഗദർശിയും ആത്മീയ പൂർണ്ണതയിലേക്ക് സാക്ഷാത്കാരത്തിലേക്കും ശിഷ്യരെ നയിക്കുകയുമായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് വേദകാല വിദ്യാഭ്യാസത്തിലെ സ്ത്രീ വിദ്യാഭ്യാസം നോക്കാം. വേദകാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകുകയും അവർക്ക് സമുദായത്തിൽ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. വേദകാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നു അവർക്ക് സമുദായത്തിൽ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ സമയത്ത് പഠിച്ച് പ്രതിഭാശാലികളായ ചില വനിതകളാണ് മൈത്രേയി, ഗാർഗി, ലോപമുദ്ര തുടങ്ങിയവർ ഋഗ്വേദകാലത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികളായ ചില വനിതകളാണ്. അപ്പോൾ ഇവരെ ഒന്ന് ഓർത്തിരുന്നോണം. മൈത്രേയി, ഗാർഗി, ലോപമുദ്ര ഏതൊക്കെയാണ്? എന്നിവർ ഋഗ്വേദകാലത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികളായ ചില വനിതകളായിരുന്നു. അപ്പം വേദകാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് നല്ല പ്രത്യേകമായ ഒരു പരിഗണന നൽകിയിരുന്നു. അവർക്ക് സമുദായത്തിൽ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത്, അതായത് ഋഗ്വേദകാലത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്ന് സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. മൈത്രേയി, ഗാർഗി, ലോപമുദ്ര. ആരൊക്കെയാണ്? എന്നിവർ വേദകാല വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു,
എൽ പി യു പി എക്സാം എന്നുള്ളത് മാത്രമല്ല ഡി എൽ എഡ് പ്രീ പ്രൈമറി പൊതുവെ ഒരു നോട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോട്ടിടുകയാണ്. നമുക്ക് താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, മനസ്സിലാവുന്നവർക്ക്, അതായത് ഇത് ഫോളോ ചെയ്യാനൊരു ഇത് ഉണ്ടല്ലോ, ആ ചെയ്യാൻ പറ്റുന്നവർക്ക് ഫോളോ ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല പഠിക്കണം, കണ്ടേ പറ്റൂ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് കാണുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും തുടർന്ന് വീഡിയോസ് വരുന്നതായിരിക്കും. ഞാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നമുക്ക് അടുത്ത ഭാഗം ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.